തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനെ തുടർന്ന് വന്ന നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDA ഗവൺമെന്റിന്റെ തുടർ ഭരണം ഉറപ്പു പറയുമ്പോഴും കേരളത്തിൽ 27% വോട്ട് BJP ലഭിക്കാനിടയുണ്ട് എന്ന് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പ്രവചിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും എന്തിനേറെ പറയുന്നു സാധാരണക്കാരെ പോലും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. 27% വോട്ട് BJP കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ 30% താഴെ ഇന്നേവരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത CPMന്റെ അല്ലെങ്കിൽ LDFന്റെ വോട്ട് 29% കുറയുകയും 27% BJP അല്ലെങ്കിൽ NDA നേടുകയും ചെയ്യുന്നു പറയുമ്പോൾ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന NDA കേരളത്തിൽ ഒരു വലിയ ഒരു പവറായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എലക്ഷൻ ആയിരിക്കും 2024 എന്ന് പറയേണ്ടതായും വരും. പക്ഷെ ഇവിടെ BJPക്ക് ഈ മുൻകാലങ്ങളിൽ കിട്ടിയിരുന്ന 15% എന്നത് ഒരു 17, 18, 20 ആയി ഉയർത്താൻ സാധിച്ചാൽ പോലും അതൊരു വലിയ നേട്ടമായി കാണേണ്ടി വരും. കാരണം കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നതിൻ്റെ ഒരു തെളിവാണത്. അതുപോലെ തന്നെ ഇന്നേ വരെ ഇവിടെ മത്സരിച്ചൊരു അക്കൗണ്ട് ലോക്സഭയിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് BJPക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ഒരു സീറ്റിൽ ജയിച്ചാൽ പോലും അത് ചരിത്രമാണ്. അതിപ്പോൾ തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും ആറ്റിങ്ങിലായാലും ആലപ്പുഴയായാലും എവിടെയാണെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്കതൊരു വലിയ നേട്ടമാണ്. ഇനി 3 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്, 4 സീറ്റുകൾ പറയുന്ന പല എക്സിറ്റ് പോൾ ഫലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ 2-3 സീറ്റുകൾ BJPക്ക് കേരളത്തിൽ പിടിക്കാനായാൽ BJP ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തൊരു ശക്തിയായി കേരളത്തിൽ വളർന്നു കഴിഞ്ഞു എന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്ട് പലരും പറയാതെ പോകുന്നൊന്നുണ്ട്. അതായത് എങ്ങനെയാണ് BJPക്ക് കേരളത്തിൽ വോട്ട് വരിക? സ്വാഭാവികമായി ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ അല്ലെങ്കിൽ ഈഴവ വോട്ട് ബാങ്ക്, നായർ വോട്ട് ബാങ്ക് ഒക്കെ BJPക്ക് അനുകൂലമായി പൂർണ്ണമായും ഒരു കാലത്തും വന്നിട്ടില്ല. തീർച്ചയായും കുറേ കോൺഗ്രസിന് പോവും, കുറേ CPMന് പോവും, അതിലൊരു ഭാഗം മാത്രമേ BJPക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹിന്ദു വിഭാഗങ്ങളുടെ പൂർണ്ണമായ എല്ലാ വോട്ടും BJPയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് BJP ഇവിടെ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇവിടുത്തെ ആ ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഇപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണ് പോവുക. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈഴവ സമുദായത്തിൽ നിന്നാണെങ്കിലും ഇതര നായർ അടക്കമുള്ള മറ്റ് ഈ ഹൈന്ദവ സമുദായങ്ങളിൽ നിന്ന് BJPയിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷെ അതുകൊണ്ട് മാത്രം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ BJPക്ക് 20%ത്തിലധികം വോട്ടൊന്നും നേടാൻ പറ്റില്ല. ഇനി 15-16% കൂടുതൽ വോട്ട് BJPക്ക് കിട്ടണമെങ്കിൽ പോലും ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കൂടി NDAയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത തീർച്ചയായിട്ടും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള മതപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് അന്താരാഷ്ട്ര രംഗത്തുണ്ടായ ചില വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കുന്നത്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചിട്ടും അതിനെയും മറികടക്കുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് പ്രശ്നം തന്നെയാണ്. അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മുന്നണികളായിട്ടുള്ള UDFഉം LDFഉം ഒക്കെ ഏകപക്ഷീയമായിട്ട് പലസ്തീനൊപ്പം നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. പാലസ്തീനൊപ്പം നിലയുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹമാസ് നടത്തിയ ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ ഭീകരാക്രമണമെന്ന് വിശേഷിപ്പിക്കാൻ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനെ ഒരു പോരാട്ടമായോ അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാള് അടിച്ചമർത്തലിൽ വിധേയരായ ഒരു മനുഷ്യരുടെ ഒരു തിരിച്ചടിയായോ മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മുന്നണികളും ഒക്കെ കണ്ടിട്ടുള്ളത്. അവരുടെ ഈ ഹമാസിനെ നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ കൂടി ഈ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ വിരോധം ഒരു തരത്തിൽ ഹമാസിനെയും സാധൂകരിക്കുന്ന അവരുടെ പ്രവൃത്തിയെ സാധൂകരിക്കുന്നതാണ് എന്ന് ഒരു വിഭാഗം മനുഷ്യർ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കമുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, അവരുടെ ഉന്നതരായിട്ടുള്ള മത മേലധ്യക്ഷന്മാരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് വോട്ടായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ഹമാസിൻ്റെ ആക്രമണം ഒരു വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ തിരിച്ചു ചെയ്യുന്നതിനെ നമുക്ക് അതിൻ്റെ പേരിൽ ഹമാസ് ആക്രമിച്ചു, അതുകൊണ്ട് ഇസ്രയേൽ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് അങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, തീർച്ചയായിട്ടും തെറ്റുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ പരിധി വിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
അത് തീർച്ചയായിട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരും നമ്മുടെ കൺമുന്നിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജാതി മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്നത് മനുഷ്യരെയാണ്. അവരുടെ ചോരയുടെ നിറം മനുഷ്യൻ്റെ ചോരയുടെ നിറമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരണങ്ങളെ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റില്ല. 1500 പേരെ ഹമാസ് കൊന്നല്ലോ, അതുകൊണ്ട് 100,000 പേരെ ഞങ്ങൾ കൊന്നാലും അത് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിനെ നമ്മൾ തെറ്റു പറയുമ്പോൾ തന്നെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ചെറുത്തു നിൽപ്പെന്നും തിരിച്ചടി എന്നുമൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്നതിന് പകരം അതും ഒരു ഭീകരാക്രമണമാണ് എന്ന് ഇവിടുത്തെ മുന്നണികൾ ആദ്യമേ തന്നെ ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ തിരിച്ചുള്ള ഇസ്രയേലിൻ്റെ തിരിച്ചടി പരിധി വിട്ടപ്പോൾ അതിനെയും ഭീകരാക്രമണം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചാൽ ഒരു തെറ്റും ആരും കാണില്ലായിരുന്നു. കാരണം ഹമാസ് ചെയ്തത് ഭീകരാക്രമണമായിരുന്നു, ഇപ്പൊ ഇസ്രയേൽ ചെയ്യുന്നതും മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതും അതേ ത്രാസിൽ തന്നെ തൂക്കാമായിരുന്നു. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഹമാസ് നടത്തിയ ആക്രമണം വളരെ ലാഘവത്തോടെ കാണുകയും അത് അർഹിച്ചിരുന്നതാണ് ഇസ്രയേൽ. അവിടെ 1500 മനുഷ്യർ മരിച്ചെങ്കിൽ കുറെ കാലമായിട്ട് ഇസ്രയേൽ അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുകയും അതൊരു ചെറുത്തുനിൽപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞ് അതിനെ ചെറുതായി കാണുകയും ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇരട്ടത്തപ്പ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ഒരു വിഭാഗം മനുഷ്യരെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഇത് നമ്മളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം പോലുമല്ല. പക്ഷേ അന്താരാഷ്ട്ര വിഷയങ്ങൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവിടെ പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചത്, വലിയ വലിയ യോഗങ്ങളും സമ്മേളനങ്ങളും വിളിച്ചു ചേർത്തത്. മറുഭാഗത്ത് ഇസ്രയേലിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വേറൊരു കൂട്ടർ വന്നത്. ഇപ്പം മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ BJP അനുകൂലമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതേ സമയത്ത് തന്നെ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നതിനെ അവർ എതിർക്കുന്നുമുണ്ട്. അവർ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ മോദി ആണെങ്കിലും ഹമാസിൻ്റേത് ഭീകരാക്രമണമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ തിരിച്ചടി മനുഷ്യരുടെ ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ പലതവണ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതിനോടൊപ്പം തന്നെ BJP ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ പലസ്തീന് ഒരുപാട് സഹായങ്ങൾ, അവിടെയുള്ള ജനങ്ങൾക്ക്, അതിപ്പോൾ മെഡിസിൻസ് ആയിക്കോട്ടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ രണ്ട് രീതിയിലും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുന്നണികൾ കേരളത്തിലെ വോട്ടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കാക്കിക്കൊണ്ട് അവരെടുക്കുന്ന നിലപാട് ഇസ്രയേലിന് പൂർണ്ണമായും എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. അതിന് പുറമേ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കുറേ നാളുകളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അതൊക്കെ തന്നെ ഇവിടെ അപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ BJP ഒരു വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിഭാഗം BJPയിലേക്ക് പോയിട്ടുണ്ടാകണം. ഇനി അതോടൊപ്പം തന്നെ വികസനത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും ഒരു ചെറിയ ശതമാനം വോട്ട് BJPക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ദേശീയപാതയുടെ വികസനം, കേരളത്തിൽ വലിയ രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ കേരളത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഡെവലപ്മെൻറ്റ്സിൽ പ്രാധാന്യം കൊടുക്കുന്നവർ സ്വാഭാവികമായി ചിലപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സപ്പോർട്ട് ഓൾറെഡി അവർക്കുണ്ട്. അതിൽ തന്നെ കുറച്ചധികം സപ്പോർട്ട് ഇത്തവണ കിട്ടാം. ചിലപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചെറിയൊരു സ്വാധീനം കേരളത്തിൽ ഉണ്ടാകാം. അതിൽ തങ്ങൾ പോകുന്നില്ല എന്നതടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ, ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നിലപാടുകൾ തീർച്ചയായും കുറേ പേരെ സ്വാധീനിക്കാം. അത് BJPക്ക് അനുകൂലമായിട്ട് മാറാം. അങ്ങനെ ഒന്നിലേറെ ഘടകങ്ങൾ, അതിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ ഒരു വലിയ സപ്പോർട്ട് BJPക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ട് വർദ്ധിച്ചതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് BJPയുടെ പെട്ടിയിലേക്ക് വന്നിട്ടുണ്ടാകണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നാളെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടുന്ന ദിവസമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.